വാട്സ്ആപ്പ് സ്പോഞ്ച് പോലെയാണ് മെസ്സേജുകൾ അയക്കാൻ രൂപപ്പെടുത്തിയത്. ചിലരത് അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ അയക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഒരു ശരാശരി മലയാളി ദിവസം തോറും കാണുന്ന വീഡിയോ ക്ലിപ്പുകളുടെ കണക്കെടുത്താൽ അതിത്രത്തോളമായിരിക്കും. നിങ്ങളെ ജയിലിലാക്കാൻ അത് മതി. സെൻട്രൽ ജയിലിൽ നേരത്തെ ചിക്കൻ കറിന്ന് എന്റെ പീസ് നിനക്ക് തരാം. ഞാൻ ഫോണിൽ കണ്ടു താടാ. അയ്യ, നിന്റെ പീസ് ആർക്ക് വേണം? എനിക്ക് ഈ പീസ് കണ്ടാ മതി. എന്റെ ഹരിത മോളെ ബാറേ, നീ എന്റെ പൊന്നനിയനല്ലടാ. ശരിക്കും പറഞ്ഞ നിനക്കൊരു തമിഴ് നടന്റെ ചായ ഉണ്ടടാ. ഒന്ന് പതുക്കെ പറ അല്ലെങ്കിൽ തന്നെ എനിക്ക് അതൊരു തമിഴന്റെ ചായന്നും പറഞ്ഞ് വാപ്പയും ഡെയിലി ഇടിയാണ്. ആ ക്ലിപ്പ് ഇങ്ങോട്ട് താടാ. ഫോൺ മാറ്റിക്കോ, ആരോ വരുന്നുണ്ട്. കേബിൾ ടി വിക്കാരൻ പ്രാങ്കുട്ടി മാപ്പിളയുടെ വീട് ഇത് തന്നെയാണാവോ? അതെ. നിങ്ങളുടെ ബാപ്പ നമ്പൂരി എങ്ങോട്ട് വിളിക്കാം. പക്ഷേ കടുത്ത ലാലേട്ടൻ ഫാനായ ഞങ്ങളുടെ വാപ്പാന്റെ വിശ്വരൂപം കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഞങ്ങളുടെ വാപ്പ ഇന്ന് വെറുമൊരു വാപ്പയല്ല, സകല ജിഞ്ഞുകളുടെയും രൗദ്രഭാവവും മുട്ടയിൽ ആവാഹിച്ചു കൂടെ കൊണ്ടു നടക്കുന്ന ആ മൂത്രിക്കുന്ന പേര് ഇബ്രാഹിം കുട്ടി എന്നാണ്. മനുഷ്യന്റെ എൻട്രി പഞ്ച് കളയാൻ കയറി വന്നോളും. അതെ, ഇല്ലത്തിപ്പൊ കേബിള് കിട്ടണില്ല. ഒരു പ്രതിസന്ധി ആവുമ്പോ ഇങ്ങോട്ട് കട്ടാവും. അയ്യട, രണ്ടു മാസത്തെ കുടിശ്ശിക ഉള്ളത് കൊണ്ട് ഇല്ലത്തെ കേബിള് ഞാൻ തന്നെയാ കട്ട് ചെയ്തത്. ഐ, കുടിശ്ശികയോ? കേബിളിന്റെ വാടക നോമ മാപ്രാണ രമണിയുടെ കൈ കൊടുത്താണല്ലോ. താൻ എനിക്ക് തരേണ്ട കാശെന്തിനാണോ രമണിയുടെ കൈ കൊണ്ടുപോയി കൊടുത്തത്? ചുംബൻ, അതിപ്പോ തന്റെ കൈ തന്നാലും അവസാനം ആ കാശ് മാപ്രാണ രമണിയുടെ കൈ തന്നെ അല്ലേ? ഇറങ്ങടാ എന്റെ കുടുംബത്തിൽ നിന്ന്. ഐ ശിവശിവാ, നോ പോണു. ഓരോരോ തോന്നിയാസങ്ങളെ, എന്റെ പിള്ളേര് നല്ല ബുദ്ധിയും വിവരവും ഉള്ള ആളുകളായത് കൊണ്ട് കുഴപ്പമില്ല. വേറെ വല്ലരും ആയിരുന്നെങ്കിൽ ബാപ്പാനിപ്പൊ തെറ്റിദ്ധരിച്ചേനെ. അല്ലടാ, എന്റെ മൊബൈൽ എങ്ങനെയാടാ നിങ്ങളുടെ കയ്യിൽ? അത് പിന്നെ ഞങ്ങളൊരു സിനിമ കാണായിരുന്നു. ഏത് സിനിമ? വെടി വഴിപാട്. എടാ, നിങ്ങൾ സിനിമ തന്നെ അല്ല കണ്ടത്? അല്ലാതെ എന്റെ വാട്സാപ്പ് ഒന്നും തുറന്നു നോക്കിയില്ലല്ലേ. ഭാഗ്യം. അതെ, ഫോണിലൊന്നും കളിക്കണ്ട, നിങ്ങൾ ടി വി കണ്ടാ മതി. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാട്സാപ്പിലൂടെ കേരളം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിത കേരളം വീഡിയോ ക്ലിപ്പ് കണ്ടവരെയും ഷെയർ ചെയ്തവരെയും ഉടനെ പിടികൂടുമെന്ന് കമ്മീഷണർ കുട്ടമ്പിള്ള അറിയിച്ചു. ക്ലിപ്പ് കൈവശം വെച്ചിട്ടുള്ളവരെ കുറിച്ച് സൈബർ സെല്ലിന് വിവരം ലഭിച്ചു കഴിഞ്ഞു. തെളിവ് ശേഖരിക്കുന്നതിനായി ഐ ജി ഗീതാ പ്രഭാകർ സംഘവും പുറപ്പെട്ടു കഴിഞ്ഞു. അടച്ചോ, ഞമ്മള് കുടുങ്ങി. ഞങ്ങള് കുടുങ്ങി. അപ്പൊ നിങ്ങളും കണ്ടല്ലേ, അപ്പൊ മത്തനും കുമ്പളങ്ങ വയറഞ്ഞോക്കെ അഴിയെണ്ണ ഒരുങ്ങിക്കോ. വാപ്പ പേടിക്കണ്ട, ഞങ്ങളെ പോലീസ് പിടിക്കില്ല. ആണാ, അതെന്താ? ആ, ഇത് വാപ്പാടെ ഫോണല്ലേ, അപ്പൊ വാപ്പാരല്ലേ പിടിക്കോളൂ. ഓടാ കല്ല ഹിമാരെ, ആ ഫോണിങ് തന്നെ. അല്ല ഖദീജ, കുട്ടിയോള് കണ്ട്, ഇനി കെട്ടിയോളും കൂടെ കണ്ട നാണക്കേടാവും. ബിരിയാണി കിട്ടിയത് പോലെ ഇരിക്കുന്നത്. ഒരു പീസ് കിട്ടിയെന്റെ പാടാണ് ഈ പെടണത്. എന്ത് പീസ്? ഞാൻ പറയാം, പക്ഷെ നീ ഇത് കേട്ടിട്ട് ഒച്ചപ്പാടുണ്ടാക്കരുത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാ. എന്റെ ചെവി ഇങ്ങോട്ട് കൊണ്ടുവാ. ായാലും പത്രത്തിലെങ്ങാനും കൊടുത്താ മതിയായിരുന്നു. ഒന്നും മിണ്ടാൻ്റെ.
ഞാനാ നമ്മുടെ നിക്കാഹിന്റെ അന്ന് എന്റെ അനിയത്തിക്ക് ഇങ്ങനെ ലവ് ലെറ്റർ കൊടുത്ത് ബെടക്കല്ലേ ൃത്തികെട്ട വാപ്പായും മക്കളും കൂടി ജീവിക്ക്, ഞാൻ പോവാണ്. എനിക്ക് തങ്കം പോലത്തെ ഒരു വാപ്പയും ഉപ്പിയുണ്ട്, ഞാൻ ഓരോരുത്തേക്ക് പോവും. കണ്ട മനുഷ്യ, എന്റെ മനസ്സൊന്ന് നൊന്തപ്പോ സ്നേഹനിധിയായ വാപ്പ ഇവിടെ പറഞ്ഞെത്തി. എന്നിട്ട് ഇങ്ങേർക്ക് ചിറകൊന്നും കാണാനില്ലല്ലോ. ഒന്നുമില്ല മാമ, ഇവക്കടെ ഒച്ച ആ സ്റ്റേഡിയത്തിന്റെ അവിടെ വരെ കേക്കായിരുന്നല്ലേ. അത് പിന്നെ മാമ, എനിക്കൊരു അബദ്ധം പറ്റി. പിന്നെ മാമ, എന്റെ മൊബൈലിലെ ഒരു 6 ക്ലിപ്പ് വന്നു, അതാ ഇവിടെ പ്രശ്നം. അതെന്ത് ഹലാക്കാണ്? അതൊരു പെണ്ണിന്റെ വീഡിയോ ക്ലിപ്പാണ്. ഏത് പെണ്ണിന്റെ? നമ്മുടെ മോള് ഖദീജയുടെ. അല്ല മാമ, വേറൊരു പെണ്ണിന്റെ. നമുക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 40 വർഷമായി. എവക്കട ഉമ്മയുടെ മോന്തയല്ലാതെ വേറൊരു പെണ്ണിന്റെ മോത്ത് പോലും നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല, അറിയാവാ. ഞാനും വേറെ ആരുടെയും മുഖത്ത് നോക്കാറില്ല മാമ. മനുഷ്യനായാൽ നിയന്ത്രണം വേണം, സംസ്കാരം വേണം, തറവാടിത്തം വേണം. അത് പിന്നെ മാമ, ഒരു ദുർബല നിമിഷത്തിൽ. ഏത് ദുർബല നിമിഷത്തിൽ? ഇന്ന് വരെ നമ്മൾ ഒരു പെണ്ണിന്റെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പണ്ടൊക്കെ നമ്മുടെ ഇങ്ങനെയുള്ള ഒരു ഭരവ് കണ്ട ആൾക്കാർ വഴിമാറി തരുമായിരുന്നു, അറിയാവാ. ഇതെന്തോ മറ്റേ അസുഖമുള്ള പോലെയല്ലേ നടക്കണ. ആരായാലും വഴിമാറി തരൂ. ഇത്രക്ക് സംസ്കാരം ഇല്ലാത്തന്റെ കൂടെയാണല്ലോ പടച്ചോനെ എന്റെ മോളെ ഞാൻ പറഞ്ഞയച്ചത്. മാമ, ഒരു ദുർബല നിമിഷത്തിൽ. ഈ ദുർബല നിമിഷം കണ്ടല്ലേ പിള്ളാര് പഠിക്കുന്നത്. അല്ലോ ഉമ്മ, മോളെ ഉമ്മയുടെ ജീവിതം ഒരു മരപ്പെട്ടി നക്കിടി. പറ്റുമ്മ, ഈ നിക്കണ മനുഷ്യനെ നമ്മൾ ഇപ്പൊ മൊയ്യൊല്ലും. അല്ലോ എന്റെ വാപ്പാനെ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ? ഒരു ദുർബല നിമിഷത്തിൽ. കിളവനും കിളവിയും കൂടെ ഇനി ജയിലിൽ പോയി കടന്നോളി. അതിത് നമ്മുടെ കയ്യിലിരുന്നാലേ കുഴപ്പമുള്ളൂ. ഇന്ന് മുതൽ ഇത് നിന്റെയാണ്. അല്ല, ഇനി ഇതും എന്റെ തലയിലായ. അതീജ, ഇപ്പൊ ഈ അമസരത്തി നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ എന്നെയും ഈ ഫുട്ബോള് വിഴിഞ്ഞോനെയും ഈ നരിച്ചിലിനെയും പോലീസ് കൊണ്ടുപോകും. ഇക്കാ, ഞാനുണ്ട് നിങ്ങളെ കൂടെ. ഈ ഇടങ്ങേറിയെന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു പറ. വാപ്പ, പോലീസ് നമ്മളെ പിടിക്കോ? ആഹ്, നമ്മളൊന്ന് ആലോചിക്കട്ടരാ. ഇനി അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത്. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. ആരെങ്കിലും ചോദിച്ചാ ധ്യാനത്തിന് പോവാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇനി ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇക്കാക്ക് ഒരു ടെൻഷനും ഇല്ലേ? എന്തിന്? അല്ല മനുഷ്യ, അപ്പൊ ആ ക്ലിപ്പ്? ഒരു ക്ലിപ്പ് ഇവിടെ വന്നിട്ടില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ കിടിലെ ക്ലിപ്പായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ക്ലിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. ഇനി അങ്ങോട്ടെ അങ്ങനെ ആയിരിക്കണം നമ്മളെ പെരുമാറേണ്ടത്. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മൾ ആരും ഭയപ്പെടരുത്. നമ്മൾ പോയി തെളിവെല്ലാം നശിപ്പിച്ചിട്ട് ആ ഡേ ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് വരാം. മ്യൂസിക്. അതെ, നമ്മക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നമ്മൾ കണ്ടെത്തി. ഇനി ഞാൻ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പോലീസിനോട് പറയണം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ പോലീസ് ചിലപ്പോ തിരിച്ചും മറിച്ചും ചരിച്ചു കിടത്തിയിട്ടൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മറിച്ചും തിരിച്ചൊക്കെ ഉത്തരം പറയണം. ചിലപ്പോ നിങ്ങളുടെ കൺമുന്നിൽ വച്ച് നിങ്ങളുടെ ഉമ്മയെ തല്ലിയെന്നൊക്കെ ഇരിക്കും. ഉമ്മയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച മതിലിൽ കൊണ്ടുപോയി ഇടിച്ചെന്നിരിക്കും. പാവം നിങ്ങളുടെ ഉമ്മയുടെ കണ്ണം കാലിൽ കരിങ്കല്ല് കൊണ്ട് അടിച്ചെന്നിരിക്കും. പാവ ഉമ്മ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ആ സത്യം തുറന്ന് പറയരുത്. പടച്ചോനെ, പക്ഷേ നിങ്ങളുടെ ബാപ്പാന്റെ രോമത്തിൽ പോലും തൊടാൻ സമ്മതിക്കരുത്. അല്ലോ
പേടിക്കണ്ട, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പേരാ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജയിലിൽ പോവൂല. അപ്പൊ പോലീസ് വരുമല്ലേ പാപ്പ? വരും, ഉറപ്പായിട്ടും വരും. ഈ നിക്കുന്നതാണ് ഇബ്രാഹിം കുട്ടി. ആ ക്ലിപ്പ് അയച്ച മൊബൈലെ ഇവന്റെ കയ്യിലുണ്ട്. തനിക്ക് ഉറപ്പാണോ? എനിക്ക് ഉറപ്പുണ്ട് മാഡം. എന്നാ ചോദിക്ക്. ഇപ്പൊ കേരളം മൊത്തം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന 7 ക്ലിപ്പും നിന്റെ മൊബൈലിൽ നിന്ന് വന്നെന്ന് ഞങ്ങൾക്കറിയാം. ആ ക്ലിപ്പ് മൊബൈലും എടുക്കറാ. സഹദേവ, അന്റെ പ്രൊഫൈൽ പിക്ചറിൽ ലൈക്ക് അടിക്കാത്ത എന്റെ ചൊരുക്ക് ഈ നമ്മളോട് കാണിക്കരുത്. അപ്പൊ നിന്റെ ഇല്ല? എന്നാ നീ പൊക്കോ. മാഡം, അവന്റെ ഉള്ളിൽ കള്ളത്തരുണ്ടെങ്കിൽ അവൻ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിക്കോ. എവിടെ നോക്കണില്ലല്ലോ. നോക്കും എവിടെ? ഓഗസ്റ്റ് 2 നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ തൊടുപുഴ പാറപ്പള്ളിയിലെ കാച്ചറപ്പള്ളിയത്തിന്റെ ധ്യാനം കൂടെ പോയതാണ്. എടാ മുസ്ലിങ്ങളായ നിങ്ങൾ എന്തിനാണ് കാച്ചറപ്പള്ളിയത്തിന്റെ ധ്യാനത്തിന് പോയത്? അതെ, അവനെ തെറ്റിപ്പോയതാണ്. ശരിക്കും ഞങ്ങൾ ആണ്ട് നേർച്ചയ്ക്ക് പോയതാണ്. അവിടെ നല്ല കഞ്ഞിയൊക്കെ കിട്ടുവേ. ഓക്കെ, അവിടെ നിന്ന് വയറു നിറച്ച് കഞ്ഞി കുടിച്ചിട്ട് നിങ്ങൾ പിന്നെ എങ്ങോട്ട് പോയി? കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ ചോറുണ്ണാൻ ഹോട്ടലിലേക്ക് പോയി. എന്നോട് വെജിറ്റബിൾ ബിരിയാണി കഴിച്ചത് പറയാൻ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ മട്ടൻ ബിരിയാണി കഴിച്ചാണ് പാട്ടി. ഇത് ഇവന്മാരുടെ കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരുമല്ലോ. മാഡം, ഞാൻ ഈ സ്ത്രീയെ ഒറ്റക്ക് അപ്പുറത്തെ റൂമിൽ കൊണ്ട് ചോദ്യം ചെയ്താലാ? ഏയ്, അത് ശരിയാവൂല. അതെന്താ ശരിയാവാത്തത്? അത് ശരിയാവൂല. അതെന്താ ശരിയാവാത്തത്? എന്നെ എന്താ വിശ്വാസം ഇല്ല? അറിഞ്ഞല്ല, ഇവളെ എനിക്ക് വിശ്വാസം ഇല്ലാത്തത്. ഓക്കെ ഓക്കെ, നിർത്ത. മൂക്കറ്റം ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ നേരെ എങ്ങോട്ടാണ് പോയത്? ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങള് നേരെ പിന്നെ ഞങ്ങള് കൈയഴുകാൻ പോയി. ഭക്ഷണം കഴിച്ച പിന്നെ എല്ലാവരും കൈ കഴുകൂലേ? ഞങ്ങളൊക്കെ കഴുകൂലല്ലോ. അതെന്താ, തിന്നിട്ട് കൈയൊക്കെ നക്കി തുടച്ച പിന്നെ കഴുകേണ്ട കാര്യമില്ലല്ലോ. ഓ എന്റെ മാഡം, ഇവരുടെ പോലീസ് മുറയിൽ ചോദിച്ചാലേ കാര്യമുള്ളൂ. ഈ ഉണ്ണികളമതിനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. അയ്യോ സാറേ, ഞങ്ങളുടെ കുഞ്ഞു ഭാഗത്തെ ഒന്നും ചെയ്യരുത്. ചെറിയ പയ്യനല്ലേ, എന്താണോ അവിടെ നടന്നത്? ആദ്യം കുരിച്ചു നിർത്തി കൂമ്പിനടിച്ച്, പിന്നെ നിലത്തിട്ട് ചവിട്ടി കൂട്ടി, എന്നിട്ട് അവസാനം 2 ചെവിയും പൊത്തിരി ഒറ്റാട്ടി. എന്ത് ദ്രോഹമാണോ താൻ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ചെയ്തുകൂടാന്ന് അവനോട് പറ. ആ പിശാച് ഇടിച്ചിട്ട് കൂമ്പ് കലക്കി. മിസ്റ്റർ സഹദേവൻ, ഇവന്റെ കഥയിലെ കഥാപാത്രങ്ങൾ എല്ലാം ഇവിടെ എത്തണം. ഈ തള്ളക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാ മതി, തല്ലുകൊള്ള മൊത്തം ഞാനും. വാട്ട്? സാക്ഷികളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. ആരൊക്കെയാണ് അവർ? കണ്ടക്ടർ സുരേഷ്. മുരളി, കഴിഞ്ഞ 2 ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോ നിങ്ങൾ ടിക്കറ്റ് തന്നില്ല. ഇന്ന് അത് പറ്റില്ല, ടിക്കറ്റ് തരണം. ഹോട്ടൽ നടത്തുന്ന രമേഷ്. കൊറേ നാളായോ? ഈ കഴിഞ്ഞ 2 ധ്യാനത്തിന് വന്നതിന്റെ പിറ്റേ ദിവസമല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് ആഹാരം കഴിച്ചു. ലോഡ്ജ് നടത്തുന്ന സതീഷ്. ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഡബിൾ റൂമിന് 650 രൂപയും ടാക്സുവാ. ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ട്, എനിക്ക് ടാക്സ് ഇല്ലാതെ മുറി തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 2 ഇയാളുടെ ബസ്സിൽ നിന്നും ഇബ്രാഹിം കുട്ടി ടിക്കറ്റ് എടുത്തെന്നാണ് ഇയാൾ പറയുന്നത്. ശരിയാണോടാ? തന്നെ സാറേ, 2 ടിക്കറ്റ് എടുത്തായിരുന്നു. അതെന്താ തനിക്ക് ഇത്ര ഉറപ്പ്? ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് ഇയാളെ പല തവണ ഞങ്ങള് ബസ്സിൽ ഇറക്കി വിട്ടുള്ളതാ. പക്ഷെ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇയാൾ ഇങ്ങോട്ട് ചോദിച്ചോന്ന് ടിക്കറ്റ് എടുത്തുന്നേ. ഓഹോ, ദിവസവും 100 ആളുകൾ വന്ന് ബിരിയാണി കഴിച്ചിട്ട് പോകുന്നതല്ലേ, പിന്നെ താൻ എങ്ങനെ ഇവരെ മാത്രം ഓർത്തു വെച്ചു? അവരുടെ തീറ്റ കണ്ടാ മറക്കൂല്ല സാറ്. അത് ശരിയായിരിക്കും. അത് സത്യം പറഞ്ഞ 2 പഴക്കമുള്ള ബിരിയാണിയാണ് കൊടുത്തത്. അത് തിന്നിട്ട് സൂപ്പർ ആണെന്ന് പറയുന്ന ഫാമിലിനെ മറക്കാൻ പറ്റുമോ സാറേ? എടാ ദുഷ്ട, പിന്നെ 2 ഞാൻ കക്കൂസ് എണീറ്റിട്ടില്ല. മിസ്റ്റർ സതീഷ്, ഓഗസ്റ്റ് 2 നിങ്ങളുടെ ലോഡ്ജിൽ ഇയാൾ റൂം എടുക്കാൻ വന്നിരുന്നോ? അയ്യോ, 2 മാത്രമല്ല സാറേ, വേറെ പല തീയതികളിലും ഇയാൾ ഓരോ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലോഡ്ജിൽ ഈ പരിപാടി പറ്റില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല.
ധൈര്യമായിട്ടിരിക്കെ തൊണ്ടി കിട്ടാതെ ഈ തെണ്ടികൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആഹാ, അത്ര കായ, ഇങ്ങോട്ട് വരാ. ഇവിടെ വരാൻ പറഞ്ഞപ്പോ കടന്ന് കൊതർന്ന മിസ്റ്റർ സഹദേവൻ. യെസ് മാഡം. അയാള് പറഞ്ഞത് ശരിയാണോ? തൊണ്ടി മുതലായ ഫോൺ കിട്ടാതെ ഈ കേസിന് മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഫോൺ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. ആരാത്? I am മൊയ്തു രാമയ്യർ from CBI. ഇയാൾ അതിസമർത്ഥമായി ഒളിപ്പിച്ച തൊണ്ടി മുതൽ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടച്ചോഞ്ഞ കൊയഞ്ഞ. എവിടെയാണ് സർ, പറയൂ. ഈ അടുത്ത് പണി കഴിഞ്ഞ പോലീസ് സ്റ്റേഷന്റെ തറയുടെ അടിയിലാണ് ഇയാൾ തൊണ്ടു മുതൽ കുഴിച്ചിട്ടിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട ഞമ്മളത് അവിടെ കുഴിച്ചിട്ടത്, എന്നാലും സാറിനത് എങ്ങനെ പുടികിട്ടി? മിസ്റ്റർ ഇബ്രാഹിംകുട്ടി, ഇത് മനസ്സിലാക്കാൻ ഒരു CBI ഓഫീസറുടെ മാസ്റ്റർ ബെയിനോ സിക്സ് സെൻസോ ഒന്നും വേണ്ട. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ദൃശ്യം എന്ന സിനിമ മാത്രം കണ്ടാൽ മതി. ആ സിനിമയും അതിന്റെ ക്ലൈമാക്സും ഞാനെന്നല്ല ഒരു മലയാളിയും മറക്കില്ല. എന്നിട്ടും അത് മറന്ന രണ്ടേ രണ്ട് വിഡ്ഢികളെ ലോകത്തുള്ളൂ. അതാരാ? അത് ഇവരാണ്. സാർ, ഒരു ദുർബല നിമിഷത്തിൽ. Both of you are suspended. അയ്യോ, അപ്പൊ ഇയാളെ അറസ്റ്റ് ചെയ്യണ്ടേ? ആഹാ, ആ ക്ലിപ്പ് കണ്ടതിന്റെ പേരിലാണെങ്കിൽ എന്നെ മാത്രം അറസ്റ്റ് ചെയ്താ പോരാ. ഇവിടെ ഇരിക്കണ എല്ലാത്തിനും പിടിച്ചകത്താക്കണം. ശരിയാ, ഒരു ക്ലിപ്പ് കണ്ടതിന്റെ പേരിൽ നമ്മൾ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് വിട്ടേ. ആഹാ, അപ്പൊ സാറും കണ്ടല്ലേ കള്ളൻ. അത് ഒരു ദുർബല നിമിഷത്തിൽ. മ്യൂസിക്.